മൈ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈലം ആശൽമിന്തസിനെ കുറിച്ചാണ്, ഇല്ലെങ്കിൽ ഇവരെ റൗണ്ട് വോംസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഫൈലത്തിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മൂന്ന് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, ഈ ഫൈലത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ്, ഇവരുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് തേർഡ്, എക്സാമ്പിൾസ്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഫൈലം ആശൽമിന്തസിനെ വേറെ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, നെമത്തൽമിൻസ് ഓർ നെമറ്റോഡ്സ്. ഇവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് റൗണ്ട് വോംസ് എന്നാണ്. ഈ ഫൈലത്തിലുള്ള എല്ലാവരും ബയലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും. ഇവരുടെ ബോഡി അൺസെഗ്മെൻറ്റഡ് ആയിരിക്കും. ഇവിടെ ഇവർ വേമിഫോം ഓർഗനിസംസ് ആയിരിക്കും. ഇവരുടെ ബോഡിയിലെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഇവരുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് വൺ, ഹാബിറ്ററ്റ്. ഈ ഫൈലത്തിലെ കൂടുതൽ ആൾക്കാരും പ്ലാന്റ്സിലോ ആനിമൽസിലോ പാരസൈറ്റ്സ് ആയിരിക്കും. കുറച്ച് പേര് ഫ്രീ ലിവിംഗ് ആയിരിക്കും. ഇവര് അക്വാട്ടിക്കിലും കാണപ്പെടും, ടെറസ്ട്രിയൽ ആയിട്ടും കാണപ്പെടും. സെക്കൻഡ് ആണ് സിമെട്രി. ഈ ഫൈലത്തിലുള്ള എല്ലാവരും ബയലാറ്ററൽ സിമെട്രിക്കൽ ആയിരിക്കും. അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡനൽ ആക്സിസിലൂടെ ഇവരുടെ ബോഡി ഡിവൈഡ് ചെയ്യുമ്പം ടു ഈക്വൽ അല്ലെങ്കിൽ സിമിലർ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടും. തേർഡ് വൺ ആണ് ബോഡി വോൾ. ഇവരുടെ ബോഡി വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സെൽസിനകത്ത് 3 ജേം ലെയേഴ്സ് ഉണ്ട്. അതായത് ഔട്ടറായിട്ട് എക്ടോഡം, മിഡിലായിട്ട് മിസോഡം, ആൻഡ് ഏറ്റവും ഉള്ളിലായിട്ട് എൻഡോഡം. തേർഡാണ് സ്യൂഡോസീലോ. സ്യൂഡോസീലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിക്കുള്ളിൽ ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. പക്ഷേങ്കിൽ ആ ബോഡി ക്യാവിറ്റി ട്രൂ ബോഡി ക്യാവിറ്റി അല്ല. അതായത് മിസോഡേമൽ ലൈനിങ് ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രൂ സീലോം അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ഒരു ബോഡി ക്യാവിറ്റി ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആ സീലോംസിനെ പറയുന്ന പേരാണ് സ്യൂഡോ സീലോംസ്. ഫോർത്ത് പോയിന്റ് ആണ് ക്യൂട്ടിക്കുലാർ കവറിങ്. ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു തിക്ക് ക്യൂട്ടിക്കിൾ കൊണ്ടാണ്. ഈ ക്യൂട്ടിക്കുലാർ കവറിങ് ഹോസ്റ്റിൻ്റെ ബോഡിക്കകത്ത് പാരസൈറ്റ്സ് ആയിരിക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് എൻസൈംസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവരെ സഹായിക്കുന്നുണ്ട്. ഫിഫ്ത് പോയിന്റ് ആണ് എപ്പിഡേർമിസ്. ഇവരുടെ എപ്പിഡേർമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും പ്രോട്ടോപ്ലാസും എല്ലാം ഒരുമിച്ചാണ് കാണുന്നത്. അതായത് ഇവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള ബൗണ്ടറീസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനെ അല്ലെങ്കിൽ കണ്ടീഷനെ പറയുന്ന പേരാണ് സിൻസീഷ്യം. സിക്സ്ത് പോയിന്റ് ആണ് അലിമെൻ്ററി കനാൽ. ഇവരുടെ അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. മൗത്തും ഏനസും ഉണ്ട്. അതിനെയാണ് കംപ്ലീറ്റ് അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മസ്കുലാർ ഫാരിങ്സ് ആണ്. മസ്കുലാർ ഫാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. ഫാരിങ്സ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് മസ്കുലാർ ഫാരിങ്സ് എന്ന് പറയുന്നത്. സെവൻത് പോയിന്റ് ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് ഇവർക്ക് റെനറ്റ് സെൽസും പ്രോട്ടോൺ എഫ്രിഡിയും എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ഉണ്ടായിരിക്കും. അതായത് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ആയിരിക്കും അവരുടെ ബോഡിക്കകത്ത് നിന്ന് എക്സ്ക്രീറ്ററി പോർ വഴി വേസ്റ്റസ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയ്ത്ത് വൺ ആണ് നെർവസ് സിസ്റ്റം. ഇവർക്ക് സർക്കംഫാരിഞ്ചൽ റിങ്സ് ആയിട്ടായിരിക്കും നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. അതായത് ഡോർസലും വെൻട്രലും നെർവ്സ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡനൽ നെർവ്സും ഉണ്ട് ഇവർക്ക്. നയൻത് വൺ ആണ് സെക്ഷുവൽ ഡൈമോർഫിസം. അതായത് ഇവരുടെ സെക്സസ് എല്ലാം സെപ്പറേറ്റ് ആണ്. അതായത് ഹെർമാഫ്രോഡൈറ്റ്സ് ആണ് ഇവർ.
ഇവരുടെ മെയിൽസും ഫീമെയിൽസും തമ്മിൽ മോർഫോളജിക്കലായിട്ട് ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആയിരിക്കും മെയിൽസിനെക്കാട്ടിലും ലോങ്ങർ. 10th പോയിന്റ് ആണ് റീപ്രൊഡക്ഷൻ. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവലി ആയിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലായിട്ടായിരിക്കും നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ടിൻ്റെ സെയിം പോലെ തന്നെ ഇരിക്കുന്ന ഓർഗാനിസംസും ഉണ്ട്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് വൺസ് അഡൽട്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. തേർഡ് ആണ് എക്സാമ്പിൾസ്. ഫസ്റ്റ് അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വം. സെക്കൻഡ് ഉച്ചിരേരിയ ഓർ ഫിലേറിയൽ വം. തേർഡ് വൺ അൻസൈലോസ്റ്റോമ ഓർ ഹുക്ക് വം. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.